ടീച്ചറെ, ഗുഡ് മോർണിംഗ്. എല്ലാരും അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചല്ലോ അല്ലേ? നമ്മള് എൽ കെ ജി പഠിച്ചതിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇനി യു കെ ജിയിലോട്ട് പഠിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ അത് പറഞ്ഞിരുന്നു. മക്കൾക്കെല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ എൽ കെ ജിയുടെ ആ ടെക്സ്റ്റ് ഒക്കെ എടുത്തൊന്ന് മറിച്ച് നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് എൽ കെ ജിയുടെ കൂടി ഒന്ന് മറിച്ച് നോക്കി നിങ്ങൾ നോക്കണം, എന്നിട്ട് നന്നായി പഠിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് മക്കൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഒന്ന് ചൊല്ലിക്കേ, ടീച്ചർ ഒന്ന് കേൾക്കട്ടെ. ടീച്ചർ ചൊല്ലി കേൾപ്പിട്ട് മക്കൾ ഇതെല്ലാം കേട്ടോ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം പഠിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്പീഡിൽ പഠിച്ചില്ലായോ? അതെങ്ങനെയായിരുന്നു? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഇങ്ങനെ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു കഴിഞ്ഞതല്ലേ? ആ മക്കളൊന്ന് പറഞ്ഞേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചർ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എ ആണ്. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, അതിനുശേഷം സ്മോൾ ലെറ്റർ. എങ്ങനെയാണ് എ കൊണ്ട്? എ ഫോർ എന്തുവാണെന്നും ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ആവർത്തനം റിവിഷൻ ഒന്നുകൂടെ ടീച്ചർ കാണിച്ചു തരാം. മക്കളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മള് ക്യാപിറ്റൽ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എവിടെയാ വരയ്ക്കണ്ടേ? കണ്ടോ, എ മനസ്സിലായല്ലോ. എ ഫോർ പറഞ്ഞേ. എ ഫോർ ആപ്പിൾ, അറിയാലോ. എ ഫോർ ആപ്പിൾ, ആൽബം, ആഞ്ച്. ഇത് മൂന്നും മക്കൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീ വേർഡ്സും മക്കൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് എ ഫോർ ആപ്പിൾ ആൽബം ആൻഡ്? അടുത്തത് ബി. ബി അല്ലേ പഠിക്കണ്ട? ബി ഫോർ എന്തുവാ? ബി ഫോർ ബോയ്. ബോയ് ആരാ? ആൺകുട്ടി. അപ്പൊ നമുക്ക് ബി പഠിക്കാം. ബി മനസ്സിലായല്ലോ. ബി എഴുതുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് അടുത്തത് നമ്മൾ സി അല്ലേ പഠിക്കണ്ട? സി പഠിച്ച് വരച്ച് കാണിക്കാൻ ടീച്ചർ കേട്ടോ. അപ്പൊ ഇങ്ങനെയാ സി എഴുതുന്നത്. സി മനസ്സിലായല്ലോ. ടീച്ചർ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളും ഇതുപോലെ ഫോർലൈൻ എഴുതി ശീലിക്കാൻ ശ്രമിക്കണം. സി ഉണ്ടല്ലോ, സി ഫോർ എന്തുവാണ് നമുക്ക് പറയാലോ. അറിയാലോ, എല്ലാവർക്കും അറിയാലോ. നമ്മുടെ വീട്ടിലുള്ള ഒരു ജീവിയുടെ പേര് കൂടിയാണ് സി ഫോർ ക്യാറ്റ്. ക്യാറ്റ് കഴിഞ്ഞാൽ കാർ. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് വെഹിക്കിൾസ് ആണ് കാർ. കേക്ക്. കേക്ക് ഇഷ്ടമല്ലേ, മധുര കേക്കിന്. അപ്പം സി കഴിഞ്ഞല്ലോ. എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു. എ ഫോർ ആപ്പിള്, ബി ഫോർ ബോയ്, സി ഫോർ ക്യാറ്റ്, എല്ലാം പഠിച്ചു. അടുത്ത നമ്മൾ എന്താ പഠിക്കുക? ഡി. ഡി ഫോർ എന്താണ്? ഡി ഫോർ ഡോഗ്. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടാവുമല്ലോ. അടുത്തത് ഡോക്ടർ. നമ്മൾ അസുഖം വരുമ്പോ അടുക്കലാ പോകുന്ന. നമ്മൾ ജി കെ പഠിച്ചപ്പോ പഠിച്ചില്ലായിരുന്നോ? ഡി ഫോർ ഡോർ കണ്ടോ. അപ്പം ഡോക്ടർ, ഡി ഫോർ ഡോക്ടർ, ഡോഗ്, ഡോർ. ഓക്കെ, അപ്പൊ ടീച്ചർ എഴുതിത്തരട്ടെ, മനസ്സിലാക്കുമല്ലോ. ഡി എഴുതുന്ന
മനസ്സിലായോ? എല്ലാവരും ഡി ഡി മനസ്സിലായല്ലോ, അങ്ങനെ തന്നെയാണ് മനസ്സിലായല്ലോ. അപ്പം നമ്മള് എ ഫോർ ബി ഫോർ സി ഫോർ ക്യാറ്റ് ഇത്രയും പഠിച്ചില്ലേ, ഇത്രയും പഠിച്ചില്ലേ. ആ ഇനി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈകിപ്പോയി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കേ.